വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ? അയ്യോ, എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ഞാൻ തന്നെയാ. മേക്കപ്പാ, മേക്കപ്പ്. വരണം വരണം വരണം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ. ഇരിക്കാം. സീത വരുന്നു. ആരൊക്കെയാണെന്ന് നോക്ക്. ഞാൻ വിചാരിച്ച ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്ന്. ചേട്ടൻ വന്നില്ലേ? ചേട്ടന് ലീവ് കിട്ടിയില്ല, അടുത്ത മാസേ വരൂ. പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ MBA കഴിഞ്ഞു. അല്ല, രാധിക എവിടെ പോയി? അവള് ജോലിക്ക് പോയിരിക്കുക, വൈകിട്ട് വരൂ. ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ. ഹലോ, ആരെങ്കിലും പറഞ്ഞേ, ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ. ഓഹോ, അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ലിഫ്റ്റ് ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? സൂപ്പർ ഐഡിയ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല. ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം. How is my idea? Okay? My brilliant boy, congrats. Screwdriver evade. Okay. Idu oru uriyaralla nu thonanu. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. ഓ, അത് ശരി. അപ്പൊ വെറും ഒരു വിസിറ്റ് അല്ല, പെണ്ണു കാണലാണ് ഉദ്ദേശം അല്ലേ? പക്ഷേ അവള് വരാൻ വൈകുമല്ലോ. സാരമില്ല, ഞങ്ങള് നാളെ പോന്നുള്ളൂ. ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കുന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കണേ. 3 മണിക്ക് വരാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തു, ഇനിയും കാണുന്നില്ല. ദൈവമേ, ഇനി വല്ല അപകടം ആ കരുനാക്കോടൊന്നും പറയാതെരി. ഞാൻ ആലോചിക്കുകയായിരുന്നു, രണ്ടാണുങ്ങളാണ് ഇതുപോലെ ഈ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ. രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കുഴപ്പമായനെ. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഓപ്പറേഷൻ ഉണ്ട്, എനിക്ക് ഫോർഡ് ഉണ്ട്, എനിക്ക് വിമാനം ഉണ്ട്, എനിക്ക് കപ്പലുണ്ട്. ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ. പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ചു പോയനെ. എന്തായാലും ഒരു പെണ്ണും ഒരു ആണും ആയത് നമ്മുടെ ഭാഗ്യം. എന്തിനെ കത്തിയെടുക്കുന്നേ ഇങ്ങനെ? അർത്ഥ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. നിങ്ങൾ കരുതണ പോലെ അത്ര വലിയ പ്രശ്നം ഗോപാലകൃഷ്ണൻ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഏയ്, തനിക്കത് അറിയാൻ പാടില്ലാത്തോ? അതെ, നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇതുവരെ വന്നിട്ടില്ല. എന്നു മുതലാവ് നമ്മുടെ ആയത്? തർക്കുത്തരം പറയണ്ട, സാറിനെയും കൂട്ടി ഒന്ന് പോയി തിരക്കിട്ട് പോവാ. ആ, നീ പോ പോ. എങ്ങും തെറിയാനില്ല, നാളെ രാവിലത്തെ പത്രത്തിൽ നോക്കി അറിയാം ആത്മഹത്യയാണോ ആക്സിഡന്റ് ആണോ എന്ന്. എന്താ തലവേനയാ, നെഞ്ചുവേനയാ, ഓ വയറ്റിൽ വേനയാ? വിശന്നിട്ട് പാടില്ല മേൻ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം.
What is this? Patram. No. Stow. ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അയ്യോ, ഈ ലൈറ്റ് പോയല്ലോ. ഇനി എന്താ ചെയ്യാ? Don't worry. ഈ ലൈറ്റ് will wear light. 2 hours life, 12 hours life. Japan. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു കാരറ്റ്, ഒരു സവാള. Then water. Wash it fast. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. അവള് വൈകി വരുന്നത് ആദ്യം ഒന്നും അല്ലല്ലോ. രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത്? അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും. ഡിസ്കഷൻ ഒക്കെ ആയിട്ടേ. എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. പ്ലേറ്റ് എടുക്കും. അയ്യോ, പൊട്ടിക്കാനല്ല, അതിന്റെ താഴെയുണ്ട്. നാപ്കിൻ, സ്പൂൺ. ആർത്തി കാണിക്കില്ലേ. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം. ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു കാരറ്റ്, സലാഡ്. ഹാവ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. അയ്യോ, വെള്ളം. വാട്ടർ. താങ്ക് യു. നോ മെൻഷൻ. വേറൊന്നും തോന്നരുത്. തോന്നുമ്പോ കയറി വരികയും തോന്നിയോടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് എന്റെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോടണമെന്നല്ല. പോവാങ്കിൽ ഇവരെ കണ്ടോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ മോളെ വളർത്തിയത്. പാമ്പറ. ഓ, ചൂടെടുക്കണ്ടോ? വഴിയുണ്ടാക്കാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട്. കഥ പറയുക, അല്ലെങ്കിൽ കഥ കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. കഥ അറിയില്ല? വേണ്ട, ഞാൻ എൻ്റെ കഥ പറയാം. അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സെൻറ്റിമെൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നോ നോ പ്ലീസ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട. വേണ്ട. ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ. ഓ, അത് ശരി. എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈയേട്ടേണ്ടത്. എന്നോട് സിനിമയ്ക്ക് വരുന്ന ചോദിച്ചു, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി. ആ ഓക്കേ.